വിപണിയിലെ മാറ്റങ്ങളും സാമ്പത്തിക വാണിജ്യ വ്യാപാര രംഗത്തെ പുതിയ വാർത്തകളുമായി ജനേകം ഓൺലൈൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസിലേക്ക് സ്വാഗതം. മാസ്തവണ വ്യവസ്ഥയിൽ ഇരുചക്ര വാഹനം വാങ്ങാൻ സൗകര്യമൊരുക്കി ഫെഡറൽ ബാങ്ക് പുതിയ പദ്ധതി അവതരിപ്പിച്ചു. യോഗ്യരായ ഫെഡറൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് വെറും ഒരു രൂപ മാത്രം അടച്ച് ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഇരുചക്ര വാഹനം സ്വന്തമാക്കാം. ഈ വായ്പാ പദ്ധതിക്ക് ബാങ്കിൽ നേരിട്ടെത്തുകയോ മറ്റു പേപ്പർ ജോലികളോ വേണ്ടതില്ല. പൂർണ്ണമായും ഓൺലൈനായാണ് ഇടപാട്. ഹീറോ മോട്ടോ കോർപ്പ്, ഹോണ്ട മോട്ടോർ സൈക്കിൾ, ടിവിഎസ് മോട്ടോർ എന്നീ കമ്പനികളുടെ 947 ഷോറൂമുകളിൽ നിന്നും ഫെഡറൽ ബാങ്ക് ഡെബിറ്റ് കാർഡുള്ള അർഹരായ ഉപഭോക്താക്കൾക്ക് ലളിതമായി ഇരുചക്ര വാഹനങ്ങൾ വാങ്ങാം. സാധാരണ ഇരുചക്ര വാഹന വായ്പകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഡെബിറ്റ് കാർഡ് ഇഎംഐ പർച്ചേസിന് വാഹനം ബാങ്കിന്റെ പേർക്ക് ഹൈപ്പോതിക്കേറ്റ് ചെയ്യേണ്ടതില്ല. 3, 6, 9, 12 എന്നിങ്ങനെയുള്ള മാസതവണകൾ തിരഞ്ഞെടുക്കാം. ഈ പദ്ധതി പ്രകാരമുള്ള വായ്പകൾക്ക് ബാങ്ക് പ്രോസസിംഗ് ചാർജും ഈടാക്കില്ല. ഹോണ്ട മോട്ടോർ സൈക്കിളിന്റെ രാജ്യത്തുടനീളമുള്ള 793 ഷോറൂമുകളിൽ നിന്ന് ഈ പദ്ധതി പ്രകാരം ഇരുചക്ര വാഹനം വാങ്ങുന്നവർക്ക് ഉത്സവ ഓഫറായി 5% ക്യാഷ് ബാക്കും ലഭിക്കും. മുൻനിര ടെലികോം സേവന ദാതാക്കളായ വോഡഫോൺ, ഐഡിയ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായി പുതിയ താരിഫ് പ്ലാനുകൾ അവതരിപ്പിച്ചതായി ലൈവ്മിൻ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ പ്ലാനുകൾ അധിക ആനുകൂല്യങ്ങൾ കുറവാണെന്നാണ് കമ്പനി വെബ്സൈറ്റിലെ റിപ്പോർട്ടിൽ പറയുന്നത്. ചില പ്ലാനുകളിൽ നിന്നും C5 സബ്സ്ക്രിപ്ഷനിൽ ഓവർ ദി ടോപ്പ്, വിനോദ പ്ലാറ്റ്ഫോം പോലുള്ള ആനുകൂല്യങ്ങൾ നീക്കം ചെയ്തു. നേരത്തെ എല്ലാ പ്രീപെയ്ഡ് പ്ലാനുകളിലും C5 സബ്സ്ക്രിപ്ഷൻ ലഭ്യമായിരുന്നു. പുതിയ പ്രീപെയ്ഡ് പ്ലാനുകൾ 405 തുടങ്ങുന്നത്. ഇതോടൊപ്പം 595, 795, 2595 എന്നീ പ്ലാനുകളും അവതരിപ്പിച്ചു. വിവിധ പ്ലാനുകളുടെ കാലാവധി 28 ദിവസം മുതൽ 1 വർഷം വരെയാണ്. 405 പ്ലാൻ ഒഴികെ എല്ലാ സ്കീമുകളും പ്രതിദിനം 2 GB ഡേറ്റ വാഗ്ദാനം ചെയ്യുന്നു. 405 പ്ലാൻ 28 ദിവസത്തേക്ക് 90 GB ഡേറ്റ നൽകുന്നു. എല്ലാ പ്ലാനുകളിലും സൊമാറ്റോ വഴി ദിവസേനയുള്ള ഓർഡറുകൾ 75 രൂപയുടെ കിഴിവ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമായിരിക്കും. വോഡഫോൺ ഇന്ത്യ ലിമിറ്റഡിന്റെയും ഐഡിയ സെല്ലുലാർ ലിമിറ്റഡിന്റെയും ഐഡന്റിറ്റിയും ഉപഭോക്തൃ അടിത്തറയും സമന്വയിപ്പിക്കാനുള്ള കമ്പനിയുടെ റീബ്രാൻഡിംഗ് ശ്രമങ്ങളെ തുടർന്നാണ് പുതിയ താരിഫ് പ്ലാനുകൾ. പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസും NSDL പേയ്മെന്റ് ബാങ്കുമായി ധാരണാപത്രം ഒപ്പിട്ടു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി പേയ്മെന്റ്സ് ബാങ്ക് കടലാസ് രഹിതവും സുരക്ഷിതവുമായ ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പേയ്മെന്റ് ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് ഉപഭോക്തൃ കേന്ദ്രീകൃത പരിരക്ഷയും സാമ്പത്തിക സുരക്ഷയും കരാർ ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളമുള്ള NSDL പേയ്മെന്റ് ബാങ്കിന്റെ സമ്പൂർണ്ണ പോയിന്റ് ഓഫ് സെയിൽ ശൃംഖലയിൽ നൂതനവും ലളിതവുമായ ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ജനസംഖ്യയെ പരിരക്ഷിക്കുന്നതിനുള്ള ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിന്റെ ശ്രമം കൂടിയാണിത്. POS ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വളരെ എളുപ്പമാണ്. ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിന്റെ MDയും CEOയുമായ NS കണ്ണൻ, NSDL പേയ്മെന്റ് ബാങ്ക് CEO അശുതോഷ് സിംഗ് എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. ഫുഡ് ട്രക്ക് തലസ്ഥാനത്ത് തയ്യാറായി. KSRTC പുതുതായി ആവിഷ്കരിക്കുന്ന ഫുഡ് ട്രക്ക് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സ്റ്റാൾ ആവുകയാണ്. ഫുഡ് ട്രക്കുകൾക്കായി ആദ്യഘട്ടത്തിൽ 10 ബസ്സുകളാണ് മിൽമയ്ക്ക് നൽകുന്നത്. കാലപ്പഴക്കം മൂലം പൊളിക്കാൻ നൽകാനായി മാറ്റിയിട്ട ബസ്സുകളാണ് ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യ ഫുഡ് ട്രക്ക് ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ മന്ത്രി K രാജു ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ പൊളിക്കാൻ നൽകുന്നതിൽ നിന്നും 1.5 ലക്ഷം രൂപയായിരിക്കും KSRTCക്ക് ലഭിക്കുക. എന്നാൽ ഫുഡ് ട്രക്കുകളാക്കാൻ ബസ് നൽകുമ്പോൾ പ്രതിമാസം ഒരു ബസ്സിന് 20,000 രൂപ വാടക ലഭിക്കും. ഇങ്ങനെ 100 ബസ്സുകൾ ഫുഡ് ട്രക്കുകളാക്കി മാറ്റുകയാണ് KSRTC ലക്ഷ്യമിടുന്നത്. മിൽമയ്ക്ക് പുറമെ ഹോർട്ടികോർപ്പും കുടുംബശ്രീയും ഫിഷറീസും KSRTC ബസ്സുകൾക്കായി സമീപിച്ചിട്ടുണ്ട്. മാറ്റങ്ങളും സാമ്പത്തിക രംഗത്തെ കൂടുതൽ വാർത്തകളുമായി ജനേകം ഓൺലൈൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസിന്റെ മറ്റൊരു ലക്കത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.